അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് മീറ്റിൽ സ്വർണ്ണ മെഡലുകൾ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് കമ്പല്ലൂർ സ്വദേശിനി കെ എ ടാർലി. പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്നും കഠിനാധ്വാനം ചെയ്താണ് ഈ വെറ്ററൻ താരം രാജ്യത്തിനു വേണ്ടി സ്വർണ്ണ മെഡലുകൾ നേടിയത്. ചെറുപുഴയുടെ വളർച്ചയിൽ 70 വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു. 70 വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് 50% വാടകയിൽ ഇളവ്. അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ്. കായിക രംഗത്തോടുള്ള അമിതമായ താല്പര്യവും കഠിന പരിശ്രമവും കൈമുതലാക്കിയാണ് കമ്പല്ലൂരിലെ കെ എ ടാർലി അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യക്ക് വേണ്ടി 3 സ്വർണ്ണ മെഡലുകൾ നേടിയത്. ശ്രീലങ്കയിലെ കൊളംബോ രാജപക്ഷെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് ഇവർ രാജ്യത്തിനു വേണ്ടി സ്വർണം കരസ്ഥമാക്കിയത്. തൃക്കരിപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം നടത്തുമ്പോൾ തന്നെ കായിക മേഖലയോട് താല്പര്യം കാട്ടിയുള്ള ഇവർ ഹൈജമ്പ്, ഫുട്ബോൾ എന്നിവയിൽ ജില്ലാതലത്തിൽ മികച്ച നേട്ടം കൈവരിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ബസ്സിന്റെ സൗകര്യം അങ്ങനെയൊന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നല്ലോ. ബസ്സിലുണ്ടെങ്കിലും നമ്മൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യമല്ല, ബസ്സിന് പോകേണ്ട ഒരു സാഹചര്യമല്ല. അപ്പോൾ ഒരുപാട് ദൂരം നടന്ന് ഓടി നടന്നൊക്കെയാണ് ഞങ്ങൾ ഈ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം ചേട്ടൻ അവരുടെ കൂടെ ഞങ്ങൾ ഓടും, പുറകെ ഓടി അങ്ങനെയൊക്കെ ആയിരുന്നു. അതായിരിക്കും എൻ്റെ ഇങ്ങനെ ഓട്ടത്തിനൊരു ഇത് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ടേ സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ചെറിയ ക്ലാസ്സിൽ തൊട്ടേ സ്പോർട്സ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചു. പിന്നെ വീണ്ടും ഒരു അവസരം വന്നപ്പം അത് വീണ്ടും എടുത്തു. അത് പിന്നെ അങ്ങനെ ഞങ്ങൾ തുടർന്ന് കൊണ്ടുപോകും. കുടുംബത്തിൽ ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഭർത്താവ്, മക്കൾ, അവരെ നന്നായിട്ട് എനിക്ക് സപ്പോർട്ടാണ്. അവർക്ക് യാതെ അവരെന്ത് വേണമെങ്കിലും അവർ എവിടെ കൊണ്ടുപോയി വിടണമെങ്കിലും എല്ലാം നല്ല സപ്പോർട്ടാണ്. ഭർത്താവ് നല്ല സപ്പോർട്ട്, മക്കൾ നല്ല സപ്പോർട്ടാണ്. മോളാണെങ്കിൽ ഇപ്പം പറഞ്ഞില്ലേ, അവളാണ് എൻ്റെ കോച്ച്. അപ്പോൾ അവളാണ് എല്ലാം ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യും. എനിക്ക് എങ്ങോട്ട് പോകുന്നതിനൊരു തടസ്സമില്ല. അവരുടെ പ്രോത്സാഹനമാണ് എനിക്ക് മെയിനായിട്ട്, എൻ്റെ കുടുംബക്കാരുടെ പ്രോത്സാഹനം. അതില്ലെങ്കിൽ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ ഒരു പ്രോത്സാഹനം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. 2018 മുതൽ മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തു വരുന്ന ടാർലി 2020 ഹരിയാനയിൽ നടന്ന ദേശീയ മത്സരത്തിൽ ഹൈജമ്പ്, ലോങ് ജമ്പ്, 5 കിലോമീറ്റർ നടത്തം എന്നിവയിൽ മെഡലുകൾ നേടിയിരുന്നു. തുടർന്നാണ് ഏഷ്യൻ മത്സരത്തിൽ പങ്കെടുത്ത് വിജയം വരിച്ചത്. 35 വയസ്സ് മുതൽ മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തു വരുന്ന ഇവർ 50-60 വിഭാഗത്തിൽ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ മത്സരം ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹൈജമ്പിൽ ഞങ്ങൾ കുറേ പേര് ആദ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ചാടി ചാടി ലാസ്റ്റ് ശ്രീലങ്കയിലത്തെ 2 പേരും ഞാനും ആയി. അപ്പം പിന്നെ അതിൽ നിന്ന് ഒരാൾ മാറി. പിന്നെ 2 പേരെ നമ്മൾക്ക് ടൈ ബ്രേക്ക് വന്നു കഴിയുമ്പോൾ 2 പേരും അത് ചാടി കഴിയുമ്പോൾ ടൈ ബ്രേക്കായി. അപ്പം പിന്നെ ചാടുമെന്ന് ചോദിച്ചു. അപ്പം മറ്റേ പുള്ളി മറ്റേ ശ്രീലങ്കകാരത്തി ചാടി. അപ്പോൾ അത് തട്ടി. അപ്പം പിന്നെ ഞാനും അപ്പോഴത്തേനും ടയേർഡായി, കുറേ ചാട്ടം ചാടിയില്ലേ. അപ്പം പിന്നെ എന്നോട് ചോദിച്ചു, നിങ്ങൾ ചാടുമോയെന്ന് ചോദിച്ചു. അപ്പം ഞാനും പിന്മാറാൻ നിന്നത്. അപ്പം നമ്മുടെ കൂടെ വന്ന ടീം അവർ പറഞ്ഞു, പിന്മാറരുത്, ഒന്നുകൂടെ ചാടി നോക്കണം, എന്തായാലും നിങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ എല്ലാം പ്രോത്സാഹനത്തിന് ഞാൻ എടുത്ത് ചാടി ഞാനത് ക്ലിയർ ചെയ്തു. അങ്ങനെ എനിക്ക് ആ ഗോൾഡ് കിട്ടിയത്. ആ അതിനു മുമ്പേ രാവിലെ ലോങ് ജമ്പ് ചാടിയിട്ട് ഗോൾഡ് കിട്ടിയായിരുന്നു. 2-ാമത്തെ മത്സരം ഹഡിൽ, അതിനും ചാടി, അതിനും ഗോൾഡ് കിട്ടിയായിരുന്നു. പിന്നെ 3-ാമത്തതായിരുന്നു ഈ ഹൈജമ്പ്. ഒറ്റ ദിവസമായിരുന്നു 3 ഇതും കൂടെ. അപ്പം 3-ാമത്തെ ഐറ്റം കൂടെ ചാടി ഹൈജമ്പിലും കൂടെ ഗോൾഡ് മേടിച്ചു. ആ ട്രിപ്പിൾ സ്വർണം മേടിച്ചു, ഹാട്രിക് ആയിട്ട് വന്നിട്ട്. പിന്നെ എനിക്കൊരു ഷീൽഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാറ്റഗറിയിൽ വെച്ച് മികച്ച വനിതാ താരം എന്നുള്ളതിന് ഒരു ചെറിയൊരു മൊമെൻ്റോ ഒരു കപ്പ് ഇത് തന്നായിരുന്നു, ഒരു ഷീൽഡ്. കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച ശേഷമാണ് ഇപ്പോൾ കൊളംബോയിലെ രാജ്യാന്തര മത്സരത്തിൽ സ്വർണ്ണ മെഡലുകൾ നേടിയിരിക്കുന്നത്. അടുത്ത വർഷം മെയ്യിൽ നടക്കുന്ന ലോക അത്ലറ്റിക് മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഇതിന് തടസ്സമാകുമോ എന്ന സംശയത്തിലാണ് ഈ കായിക താരം. സർക്കാരിൽ നിന്നും നമുക്ക് ഒന്നുമില്ല, നമ്മൾ തന്നെ മുടക്കി, ഇത്ര എല്ലാം നമ്മൾ മുടക്കി പോകണം. മറിയ ആരും പൈസ തരാനില്ല. ഇപ്രാവശ്യം പിന്നെ നമ്മുടെ GHS കമ്പല്ലൂരിലൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. കമ്പല്ലൂർ പതികർ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ എൻ്റെ കൂടെ ജോലി ചെയ്തവരും ഇവിടുന്ന് സ്ഥലം മാറിപ്പോയവരും വിരമിച്ച ജീവനക്കാരും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിലിങ്ങനെ എൻ്റെ ആവശ്യം എന്നോട് ഇങ്ങനെ ചോദിച്ചു പോണില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പൈസ ഒത്തിരി വേണ്ടതുകൊണ്ട് ഞാൻ പോണില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഇവിടുന്ന് ടീച്ചേഴ്സ് പറഞ്ഞു എന്തായാലും നിങ്ങൾ പോകണം അങ്ങനെ പറഞ്ഞിട്ട് ഒരു മാഷത്തിൽ ഒരു മെസ്സേജ് ഇട്ടു. പിന്നെ അതിൻ്റെ താഴെ ഓരോരുത്തർ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഗൂഗിൾ പേ ആയിട്ട് പൈസ അയച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഹെൽപ്പ് ഉള്ളത് കൊണ്ട് എനിക്കിപ്പം പോകാൻ പറ്റി, ഇതിന് പോകാൻ പറ്റി. കമ്പല്ലൂരിലെ ഓട്ടോ തൊഴിലാളിയായ ആന്റണിയാണ് ഭർത്താവ്. കമ്പല്ലൂർ സ്കൂളിൽ പി ഇ ടി ആയി വർക്ക് ചെയ്യുന്ന ഡയാന ആന്റണി, എയർഫോഴ്സിലുള്ള ഡാരിസ് ആന്റണി എന്നിവർ മക്കളാണ്. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി. മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർജെ ഗോൾഡ്, JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ.